ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഷെറൻസ് ക്രേസി വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നെല്ലിക്കാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടാണ്, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നെല്ലിക്കാച്ചാറാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അല്ലേ. പിന്നെ ഞാനിപ്പോൾ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത്രയും നെല്ലിക്ക അല്ല കേട്ടോ, നമ്മളിതുപോലെ രണ്ട് ബാച്ചായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നെല്ലിക്ക ഞാനിപ്പോൾ ഒരു ബാച്ചിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ആവിക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതൊരു ഇഡലിത്തട്ടിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇത് നമുക്ക് താഴെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിൽ അതുപോലെ ഒരു തട്ടെന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണോ ആവിക്ക് വേവിക്കുന്നത് അതുപോലെ ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്തെടുക്കുക കേട്ടോ. 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് തുലയെല്ലാം കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഇപ്പം ഞാനിതുപോലത്തെ 2 കുടം വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന നെല്ലിക്കയുടെ വെള്ളം ഉണ്ടല്ലോ, അതൊരിക്കലും നിങ്ങൾ കളയരുത്. അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ആ വെള്ളമാണ് നമ്മൾ ഈ ഒരു അച്ചാറിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരിക്കലും കളയരുത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി നിങ്ങൾക്ക് അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം കേട്ടോ. പിന്നെ കുറയ്ക്കണം എന്നുണ്ടെങ്കിലും കുറയ്ക്കാം. പക്ഷേ വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് അച്ചാറിനൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ. അതുപോലെ തന്നെ ഇഞ്ചി കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇഞ്ചിയും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. അത് ഞാനിപ്പോൾ ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുളക് തന്നെയാണ്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് നെടുക കീറിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആയിട്ട് അതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും നോക്കൂ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു നെല്ലിക്കയാണ് കേട്ടോ ഇത്. ഇത് ശരിക്കും 2-ാമത്തെ ബാച്ചാണ്. അപ്പം നിങ്ങളിത് ശ്രദ്ധിച്ചോ, ഇത് നമ്മൾ ആവിക്ക് ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിക്കുമ്പോൾ തന്നെ കണ്ടില്ല, നന്നായിട്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഭാഗങ്ങളെല്ലാം വിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൈകൊണ്ടൊന്ന് വിടർത്തിയെടുത്താൽ തന്നെ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത്ര ഈസിയാണ് കുരുകളെല്ലാം കളഞ്ഞിതാക്കാനായിട്ട്. മറ്റത് നമ്മൾ നെല്ലിക്കച്ചാർ ഇടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പാടാണല്ലേ, അത് കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുമ്പം. നമ്മളിങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് കേട്ടോ, നമുക്ക് അങ്ങനൊരു പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ നമുക്കിനി കത്തി വന്നും ആവശ്യമില്ല. നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് വിടിയിച്ചെടുത്താൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ അച്ചാർ എങ്ങനെ ഇടുന്നതെന്ന് നോക്കാമല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഏത് ചട്ടയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനതിലേക്ക് ഇപ്പോൾ ഇതാ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്, പവിത്രം നല്ലെണ്ണയാണ്, അതാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2-3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലെണ്ണ നമ്മൾ എത്രത്തോളം ഒഴിച്ചു കൊടുക്കുന്ന അത്രത്തോളം നമുക്ക് നല്ലതാണ് കേട്ടോ. നല്ലതാണെന്ന് വെച്ചാൽ അത്രത്തോളം നമുക്ക് കേടാവാതെ കിട്ടും. അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിതാട്ടോ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇനി 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് പൊട്ടിയിട്ട് വരട്ടെ. അതുകൂടെ കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതുകൂടിയാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് മൂന്നും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എത്രത്തോളം നമ്മുടെ കയ്യിലുണ്ടോ അതിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒരു ടേസ്റ്റാണ്, നമ്മുടെ ഈ ഒരു അച്ചാർ ടീൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ ഇതെല്ലാം. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറാകുന്ന വരെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ കളറൊക്കെ നമ്മുടെ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതായിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി ഒന്നും അല്ല കേട്ടോ, സാധാ നോർമൽ മുളക് പൊടി തന്നെയാണ്. ഇപ്പോൾ കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണമിട്ടോ അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ച കുത്ത് മാറുന്നത് വരെ നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്തെടുക്കുന്നത് അച്ചാർ പൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ സേവന അച്ചാർ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നമ്മൾ ഇതിലെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ പാക്കറ്റിലും ഉണ്ടാവും അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എത്രത്തോളം യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതും ഈ എണ്ണയിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മുരിച്ചെടുക്കണം. കരിയാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അച്ചാർ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിൻ്റെ കൂടെ തന്നെ കായം പൊടിച്ചതും കായ്പൊടി ഉണ്ടല്ലോ അതും കായ്പൊടിയും അതേപോലെ തന്നെ ഒരു നുള്ള മതിയിട്ട് അതെല്ലാം, പിന്നെ കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ, വറുത്ത് പൊടിച്ചതും കൂടെ നമ്മൾ ഈ അച്ചാർ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം. സോറി, അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കണം. അച്ചാർ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പൊടി തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു ഒരു മിനിറ്റ് നമ്മൾ വഴറ്റി കൊടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ആ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം നമ്മൾ നേരത്തെ നെല്ലിക്ക വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ആവിക്ക് വെച്ചപ്പോൾ താഴെ വെച്ച് കൊടുത്തിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ അതിൽ നിന്നൊരു 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, ഗ്ലാസ് കണക്കാണ് പറയുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ കുറച്ച്, ഞങ്ങൾക്കൊക്കെ ഇവിടെ കുറച്ചൊക്കെ ഗ്രേവി ആയിട്ട് തന്നെ കിട്ടണം. അതെല്ലാം നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഗ്ലാസ് ഒക്കെ മതി, ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഒരു വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് സുർക്ക, അതായത് വിനീഗർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളവും അതേപോലെ തന്നെ വിനാഗിരിയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ തിളച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതായിട്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടായി തിളച്ച് വരണം. അപ്പോഴും നമുക്ക് നല്ലൊരു ടേസ്റ്റ് അച്ചാറിന് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് സ്കിപ്പായി പോയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി നമ്മൾ തീയൊന്ന് ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് നമ്മൾ ഇതാട്ടോ നെല്ലിക്ക ഇതുപോലെ ഒന്ന് ഇതിലിതിലാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈകൊണ്ടൊന്ന് നെല്ലിക്കൊന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇതുപോലെ കിട്ടും കേട്ടോ, നമ്മൾ വേവിച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ, തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അച്ചാർ. പിന്നെ നമ്മൾ ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ടേസ്റ്റ് നോക്കുന്ന ടൈമിൽ നമുക്ക് ആ ഒരു അത്ര വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടിക്കോണമെന്നില്ല. ഒരു നോർമൽ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, അതായത് എരിവും പുളിയും ഒന്നും ബാലൻസ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഷുഗർ, അതായത് പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അധികമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഒരു ടീസ്പൂണോ ഒക്കെ മതിയാവും, വളരെ നുള്ള മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ടേസ്റ്റ് നോക്കുന്ന ടൈമിൽ എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ടുണ്ടാവും. എരിവും പുളിയും ആ ഒരു വിനീഗറിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് ടൈം ഒന്ന് വെക്കാം. അപ്പോൾ ഇതൊരു 1 മണിക്കൂറൊക്കെ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം തന്നെ നമ്മൾ നോക്കുമ്പോൾ നല്ല പോലെ തന്നെ എരിവും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ തന്നെ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഗ്രേവി എല്ലാം നന്നായിട്ട് തന്നെ വറ്റിയിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല ഗ്രേവിയൊക്കെ ഉണ്ടാവും, പക്ഷെ കുറച്ച് ടൈം കഴിയുമ്പോൾ ആ ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ട് തന്നെ നല്ല അടിപൊളി അച്ചാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു കുപ്പിയിലേക്കാണ് ഇതാക്കി കൊടുക്കുന്നത്. ചൂടാറിയ ശേഷം മാത്രം നല്ല നനവൊന്നും ഇല്ലാത്ത നല്ലൊരു കുപ്പിയിലേക്ക്, ചില്ലിൻ്റെ കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ആക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതാക്കണം നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അടിപൊളി നെല്ലിക്കച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്, അപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ മറ്റുള്ള അച്ചാറിൻ്റെ പോലെ 2-4 ദിവസമോ 1 ആഴ്ചയോ അങ്ങനെയൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അടിപൊളിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നെല്ലിക്ക നമുക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു പണിയൊന്നും ഇല്ല
ഉണ്ടായല്ലോ, നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് കൈകൊണ്ടൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നമുക്ക് ഇതിലിതിലായിട്ട് കിട്ടും. അപ്പം വളരെ ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.